നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് വില്ലേജ് ഓഫീസറും സ്റ്റാഫുകളും ജനങ്ങളെ വലയ്ക്കുന്നു. കൊട്ടാരക്കര വില്ലേജ് ഓഫീസിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവർ കാര്യം നടക്കാതെ നിരാശരായി മടങ്ങുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ വില്ലേജ് ഓഫീസിൽ എന്ത് കാര്യത്തിന് വന്നാലും ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് വിടുകയാണ്. വില്ലേജ് ഓഫീസർ ഉണ്ടെങ്കിലേ മറ്റ് സ്റ്റാഫുകൾ അപേക്ഷ പോലും കൈപ്പറ്റൂ. ഇപ്പോൾ എന്തിനും ഏതിനും വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നിരിക്കെയാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഇങ്ങനെ പെരുമാറുന്നത്. വസ്തുപോക്ക് വരവ് ചെയ്യുന്നതിനും ബാങ്ക് ലോൺ എടുക്കുന്നതിനുള്ള കൈവശ സർട്ടിഫിക്കറ്റ് മുതൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ പലതിനുമായി നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഇവിടെ വരുന്നത്. കൊട്ടാരക്കര ടൗണിലുള്ള ഈ വില്ലേജ് ഓഫീസിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കായി സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നുമാണ് ആളുകൾ വരുന്നത്. ഒരു കാര്യത്തിനായി പലതവണ കയറിയിറങ്ങേണ്ട സ്ഥിതിയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതു മുതൽ ഇങ്ങനെയാണ് ഈ ഓഫീസർ ആളുകളെ പറഞ്ഞുവിടുന്നത്. ഇനിയും 10 ദിവസമുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കാൻ. ഇവിടെ വന്നിട്ട് കാര്യം നടക്കാതെ നിരാശരായി മടങ്ങുന്നവർ കുറ്റം പറയുന്നത് സർക്കാരിനെയാണ്. ഇനി ഒരുപക്ഷെ ജനങ്ങളെ സർക്കാരിനെതിരാക്കാനുള്ള പദ്ധതിയാണോ ഇദ്ദേഹം ചെയ്യുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് ജനങ്ങളെ സർക്കാരിനെതിരാക്കിയാൽ വോട്ട് മാറുമല്ലോ. സർക്കാർ ചെലവിൽ പ്രതിപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണോ എന്ന് പലരും സംശയിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ ചിന്തിച്ചു പോകും. സർക്കാർ ഓഫീസുകൾ ജനമൈത്രി ഓഫീസുകളാണെന്ന് പറയുന്ന സർക്കാരിന് ഇതൊരു തിരിച്ചടി തന്നെയാണ്. ഈ വില്ലേജ് ഓഫീസിൽ മാർച്ച് 17 വസ്തുപോക്ക് വരവ് ചെയ്ത കരം ഒടുക്കുന്നതിന് അപേക്ഷ നൽകിയ ഒരാളിന്റെ അനുഭവം കേട്ടാൽ ഇയാളുടെ ഒത്തുകളി നമുക്ക് മനസ്സിലാകും. അപേക്ഷ കൊടുത്തിട്ട് പല ദിവസങ്ങളിലും വില്ലേജ് ഓഫീസിൽ വിളിക്കുമ്പോൾ എടുക്കാറില്ല. മാർച്ച് 26 വൈകിട്ട് വിളിച്ചപ്പോൾ എടുത്തു. എന്റെ അപേക്ഷയുടെ കാര്യം തിരക്കിയപ്പോൾ ഇലക്ഷനാണ്, അത് കഴിഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അപമര്യാദയായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആരാ എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കയറി. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ശമ്പളം വാങ്ങുന്ന ജനസേവകരാണ് ഇങ്ങനെ ജനത്തെ ബുദ്ധിമുട്ടുകയും അപമാനിക്കുകയും ചെയ്യുന്നത്. വില്ലേജ് ഓഫീസറുമായുള്ള ഫോൺ സംഭാഷണം കേൾക്കാം. പിന്നെ എന്നോട് ഡേറ്റ് പറയുന്നല്ലോ, നിങ്ങൾക്ക് 26 ഇലക്ഷൻ ഡ്യൂട്ടിയാണ്. ഇലക്ഷൻ കഴിയാൻ വില്ലേജ് ഓഫീസർ ഒന്നും ചെയ്തില്ല. നിങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിട്ട് നിങ്ങൾക്ക് വേറെ ഒരാളിനെ പിന്നെ ഡെപ്യൂട്ടി ചെയ്തിട്ടില്ല, നിങ്ങൾ ചാർജ് കൊടുത്തിട്ടില്ല. ഇലക്ഷൻ മാറ്റാൻ പറഞ്ഞോളൂ. ഇലക്ഷൻ മാറ്റാൻ എങ്ങനെ ചെയ്യുന്ന പോസ്റ്റ് ചെയ്യും? അല്ല, നിങ്ങൾ ഒരു ഒരു ഓഫീസിൽ ഒരാൾ ചാർജ് പിന്നെ വേറെ വെച്ചിട്ട് പോകാനാണ്. അല്ലല്ലോ, പറഞ്ഞ വെച്ചിട്ട് പോകാനാ? ആ, നിങ്ങൾ എന്തിനകത്ത് കൊച്ചി ചെയ്യുന്നത്? ഇലക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നിങ്ങളുടെ അവിടെ ഞാൻ ഒരു അപേക്ഷ അവിടെ തന്നിട്ട് പിന്നെ 10 ദിവസമായി. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പേ തന്നതാണ്. 10 ദിവസമായി.